ചെറുമകൻ ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് ആറ് മക്കളായിരുന്നു, മൂന്നാണും മൂന്ന് പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു, എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ സ്വാമി, മൗനവ്രതത്തില. അയ്യോ ഈശ്വര, അത്ര ജ്ഞാനിയാ, അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ലേ സ്വാമി അവിടുന്ന്? ഓ മനസ്സിലായി മനസ്സിലായി. എന്താ, അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടുത്തെ പുരുഷന്മാർക്കും മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനമായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലമെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചതാ. എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത്, അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിൽ കളങ്കുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധ കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച ടിവി കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കൊന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ, മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞൊരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു പാലിയെ ദുഷ്ടനാം പാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില് എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ. രാമായണം വായിക്കണം നിനക്ക് സൂചിക്കണില്ല മുത്തശ്ശി, ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ല എന്നാ നിന്റെ വിചാരല്ലേ. ഇത് ഞാനാണോ മാവാ? ഒറ്റടിയെന്നാലുണ്ടല്ലോ, ഇങ്ങതാ പോ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ടൊരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ, കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ മുത്തശ്ശി? ഇത് ഞാനോ? കുട്ടികളെ മാറ്റില്ല നിനക്ക്, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവൻ ഇരുന്ന് വായിക്ക. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണോന്ന്? ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി. അത് ചെന്നിരുന്ന് വായിക്കടാ. പല്ലു കടിച്ചലറിക്കൊണ്ടു പാലിയും നിന്നില്ലെന്നണഞ്ഞൊരു നേരം തഥാ. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്ക. നിവർത്തിയേറുണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവല്ല കേട്ടാ. കൊച്ചു ഡ്രസ്സേ ആരെങ്കിലും കാണും, കാണട്ട്, എല്ലാരും അറിയട്ടെന്നു. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല. നീ കൊച്ചു ഡ്രസ്സേക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ? ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട, കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസിയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10-15 ഭാര്യമാരി കണ്ടേനെ. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാലി പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാലുകൊണ്ട് എന്നെ അങ്ങേരന്റെ മുഖത്ത് തൊളിച്ചു, എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം.
എല്ലാം ഞാൻ മറക്കാം. എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച് കുച്ചിത്രസ്യ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രി അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ട? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചുദ്രേസി സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കെട്ടി എടുത്തോണ്ട് വന്നത്? മേപ്പാടം കൽപ്പിക്കുന്നത് ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ ശിക്ഷയാണോ? എന്റെ മോള് വിഷമിക്കണ്ട, അതേക്ക് പോയിക്കോളൂ. ഉണ്ണി വാ. അയ്യോ എന്റെ മക്കളെ, ഭഗവതി എന്താ ഇത്? എന്തേ ഇത്ര വലിയ ആലോചന? എല്ലാം എന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ. ഉണ്ണിപ്പോ എന്റെ സ്വന്തമായില്ലേ? എനിക്ക് വിശ്വസിക്കാനാവണില്ല. വിശ്വസിച്ചോളൂ, ഈ ഉണ്ണി മായയ്ക്ക് എന്നും സ്വന്തമായിരിക്കും. ഈ മുഖം, ഈ സ്നേഹം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞില്ലേ? ഇനി നമ്മൾ മരണം കൊണ്ടേ അകലുകയുള്ളൂ. അടുത്ത ജന്മത്തിലും ഉണ്ണി എന്റേതായിരിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. തൊട്ടുള്ള കളിയൊന്നും വേണ്ട മക്കളെ. നിങ്ങൾ മുത്തശ്ശിക്ക് കൊടുത്ത വാക്കൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവിടെ എന്തും ആകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. ഇന്നു മുതൽ നീ ബ്രഹ്മചര്യം തെറ്റിക്കുന്നുണ്ടോന്ന് നോക്കാൻ മുത്തശ്ശി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കാൻ ഒരുങ്ങിയാല് അപ്പൊ ഞാൻ അതിന് നടുക്കൊന്ന് വീഴും എന്ന് വെച്ചാ ഒന്നും ഞാൻ സമ്മതിക്കില്ല. കുട്ടി, ഇന്നു മുതൽ ഈ മുറിയാണ് കുട്ടിയുടെ കടപ്പറ. പേടിക്കണ്ട, ഉണ്ണി തൊട്ടടുത്ത മുറിയിലുണ്ട്, അതിന്റെ അടുത്ത മുറിയിൽ ഞാനുണ്ട്, അതിന്റെ അപ്പുറത്തെ മുറിയിൽ മുത്തച്ഛിണ്ട് എന്ന് വെച്ചാൽ നേരം വെളുക്കുന്നവരെ ഈ വരാൻ എന്തെങ്കിലും ആളുകളുണ്ട് എന്ന് അർത്ഥം. ഏ, എന്തിനാ ഉണ്ണി ഇങ്ങനെ വെറുതെ നോക്കി വെള്ളം ഇറക്കണേ? ഇതിന് ഒരുങ്ങുമ്പോ തന്നെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. വാ വാ, നിന്റെ മുറി ഞാൻ ഒരുക്കിയിട്ടുണ്ടാ കുട്ടാ. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ? അതെ. മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. ആ നോക്കണ്ട, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാര് ചെലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. വഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവ മിരിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ. കാണുമ്പോ ഞങ്ങളുടെ മുറ സ്തുതിയും തരണം. സ്തുതിയല്ല, തൊഴിയാ തനിക്ക് തരേണ്ടത്. എന്തായാലും പറഞ്ഞ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ എനിക്കെന്റെ മോളെ കാണാതെ പറ്റുവാ?
നീ ഒരു അപ്പനാവുമ്പോഴേ നിനക്ക് എന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ കേട്ടാ. അപ്പനാവാൻ ശ്രമിച്ചാൽ ഞാൻ തട്ടിപ്പോകുന്നുള്ളൂ തനിക്ക് അറിയില്ലല്ലോ അവർക്ക്. അമ്മായിയപ്പ നിനക്കെന്താണോ ഒരു വിരളി നീ വേടിക്കണ്ട കേട്ടാ. കൊന്ത എടുത്ത് ഞാൻ അകത്തിട്ടിട്ടുണ്ട്. ഇനി നീ എന്റെ മാത്തോട്ടം സൂക്ഷിച്ചു നോക്ക്. ഒരു നമ്പൂരിയുടെ മോറില്ലേ. ഓ മാഡം പറ്റി എത്ര മേക്കപ്പ് ചെയ്യാൻ അൽസേഷൻ പറ്റിയാക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞത്? കുന്തം. ആരാ അത്? ഈശോ. എന്താ? അതെ ഈശോ. ഈശോ വാസ്യോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ. ബഹു പണ്ഡിതനാ. ഞങ്ങ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ. ഇവിടെ ഉള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ല. പൊക്കോളൂ പൊക്കോളൂ. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോകും. ഞാൻ കൊണ്ടേ പോകും. അമ്മജി നിർത്തും നിർത്തും നിർത്തേ. കൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ. അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി മതിയോ? ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരച്ചലത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ മാറുക. അമ്മച്ചി പറഞ്ഞല്ല. പിന്നെ എന്താണ് ഒരു താമതം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇതേത് യുദാസാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാറാവേ ഇതെന്നാ കോലമാണ്? കോലത്തൊന്ന് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. താണ്ടാവോ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ? അയ്യോ അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണിത് അല്ലേ? നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ എന്റെ അപ്പന്റെ ഒരാശയല്ലേ. നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാൻ ഇതൊന്ന് എടുക്കട്ടു. മകളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനോ ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പൻ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ് എന്റെ മാതാവേ. പക്ഷേങ്കില് ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. അത് നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാല്? പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം. നീ പോയേ. അതിന്റെ ഞാൻ സ്വാമി കൊടുത്തെന്താ കുഴപ്പം? സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്ക. മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയേ. പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്നെങ്കിൽ രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയാ. അങ്ങനെ ഞങ്ങൾക്കിടെ ശവം എടുക്കാൻ ഒരു നായും വളർന്നിട്ടില്ല. ദേവ് ഒരു മാസത്തെ സമയം നിനക്ക് തരണം. എന്തിന്? ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാണ് മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാള് പറഞ്ഞു തരും. താളമേളങ്ങളൊക്കെ നിലക്കട്ടെ. ഒന്നും നാം അറിയില്ല എന്ന് കരുതിയോ? എവിടെയാ മഹാമുനി? ഇറങ്ങി വരൂ. എല്ലാം നാം അറിഞ്ഞിരിക്കണു. എന്താ മുത്തശ്ശി ഇത്? കാവിലി തൊഴുതോണ്ടിരിക്കയായിരുന്നു. പെട്ടെന്ന് വല്യച്ചന്റെ ബാധ കയറി ചാവടിയിൽ ആരാന്ന് ചോദിച്ച് തുള്ളല് തുടങ്ങിയതാ. നമ്മെ പരീക്ഷിക്കരുത്. ഇറങ്ങി വരാനാ പറഞ്ഞത്? നമ്മെ കബളിപ്പിക്കുകയാണല്ലേ. വന്നിട്ട് ദിവസങ്ങളായി നിറഞ്ഞു. നമുക്ക് സന്തോഷമായി. ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. വരിക, അനുഗ്രഹം വാങ്ങിക്കൊള്ളാം. വരിക. മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ കുട്ടിരാമ? സംശയം എന്തിരിക്കണു. പക്ഷെ ഭാഗ്യം അങ്ങടെ നിർഭാഗ്യമാവോന്ന് എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടികളല്ലേ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ. ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ. മുത്തശ്ശി ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ. ആ വൈകാതെ ഇനി എത്തിയേക്കണം. വേഗം വാ. വല്യമാവും പാരമണിന് മുമ്പ് നമുക്ക് പോവാം. ഉം
അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാള് കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടറ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകാളെ, മെല്ലത്തിന്റെ മകാളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നിയമം അടുത്തപ്പോ എന്റെ കൂടെ കുടിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണിയും ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതി. പിടിച്ചാൽ നിന്നെ കൊല്ലും മകാളെ. നടക്കും ദേവരന്റെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തശ്ശി ഇവിടെ നിന്ന്, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് ചേർന്ന് സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? മുത്തശ്ശി കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. ഗ്യാസ് വലച്ച് പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ, അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോകണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഒളിക്കും. പേടിപ്പിക്കാ, എന്നാ ഞങ്ങ പോണില്ല. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരിന്ന് ആളെ ഇറക്കാം, അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തൊമാച്ച ഇത്? തല്ലിനും ഗുണ്ടായിസത്തിനും ഒന്നും പോകണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും നാലാൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി, ഇല്ലെങ്കിൽ കല്യാണ പെണ്ണ് ഒരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാർ അറിഞ്ഞാ ഏറെ നാണക്കേട് എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ ഇല്ലാത്തത്, അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട, ഇവിടെ ഉള്ളവന്മാരല്ല ഒരു വിവരം ഇല്ലാത്ത ഭ്രാന്തന്മാരാ. ദേവന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യമാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രി ഒളിച്ചോടി വന്ന ഭ്രാന്തമാർ? അച്ഛായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ? എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കി, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്ക വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ, ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം തന്റെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ അവള്. അറിയോ ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത് നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി, വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല, ഇത് കോവിലകമാണ്, ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. ഇട ചെറ്റിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ട് ചെറ്റിയാരെ. അച്ഛാ നിന്നെ ആ ആൽബം ഞെട്ടെടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്. ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം?